എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാലദ്വീപ് സീരീസിലെ 4-ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ മാലദ്വീപ്സിലെ മാഫുഷി ഐലൻഡിലാണ് ഉള്ളത്. ഇന്നലെ മാഫുഷി ഐലൻഡിലെത്തിയ ഞങ്ങൾ ഇന്നത്തേക്ക് ഒരു ഫുൾ ഡേ സ്നോർക്കിളിംഗ് ട്രിപ്പും ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. അതിരാവിലെ തന്നെ മാഫുഷി ഐലൻഡ് ഒന്ന് കറങ്ങി വന്നപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൽ താമസിക്കുന്ന വേറൊരു കപ്പിളും ഇതേ ടൂറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഒപ്പം ഞങ്ങൾ 4 പേരും കൂടി ടൂർ ഏജൻസിയുടെ ഓഫീസിലേക്ക് നടപ്പുടിങ്ങി. നമ്മുടെ ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഐക്കോൺ ടൂറിസിൻ്റെ അടുത്താണ് നമ്മൾ ഇന്നത്തേക്കുള്ള സ്നോർക്കിളിംഗ് ട്രിപ്പ് ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു 5 മിനിറ്റ് നടന്ന് ഞങ്ങൾ ഐക്കോമിൻ്റെ എക്സ്കർഷൻ സെൻ്ററിലേക്ക് എത്തി. രാവിലെ 9 മണിക്ക് തുടങ്ങി വൈകിട്ട് 3:30 തീർന്ന ഈ ടൂറിന് ഞങ്ങൾ ഓരോരുത്തരും കൊടുത്തേക്കുന്നത് $50 വെച്ചാണ്. ഇതേ ടൂർ ഇതിലും കോസ്റ്റ് കുറഞ്ഞ് പലരും ചെയ്യണ്ടായിരുന്നെങ്കിലും ഈ ഗ്രൂപ്പിൽ ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തന്നെ ചൂസ് ചെയ്തത്. ഈ ടൂറിൽ ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യണ വേറെ കുറച്ച് പാർട്ടിസിപ്പൻസ് ഓൾറെഡി ഇവിടെ എത്തി ജാക്കറ്റും ബാക്കിയുള്ള എക്യുപ്മെൻസും തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണ്. അവരുടെ സെലക്ഷൻ കഴിഞ്ഞതോടുകൂടി അടുത്തത് ഞങ്ങളുടെ ഗ്രൂപ്പായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് അവർ പിടിച്ചു തുടങ്ങി. ആദ്യം തന്നെ അവർ ഫിറ്റിംഗ് നോക്കുന്നത് സ്നോർക്ലിംഗ് ഗിയറിൻ്റെയാണ്. പല സൈസിലുള്ള സ്നോർക്ലിംഗ് ഗിയറിൽ നിന്ന് നമുക്ക് പറ്റിയ സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യാനായിട്ട് അവരുടെ 2 സ്റ്റാഫും കൂടി ഹെൽപ്പ് ചെയ്യും നമ്മൾ. ഷാർക്കുകളൊക്കെ ഉള്ള കടലായതുകൊണ്ട് ഫിൻസ് ഇടണമെന്ന് ഇവിടെ നിർബന്ധമാണ്. ഇത് കാലിൽ നന്നായിട്ട് ടൈറ്റായി ഇട്ടിരിക്കണം എന്നാണ് ഇവർ പറയണത്. ഇല്ലെങ്കിൽ നമ്മൾ കടലിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ കാലിൽ നിന്ന് ഉറന്നു പോയി താഴത്തേക്ക് പോകും. ഏറ്റവും അവസാനത്തതായിട്ട് സെലക്ട് ചെയ്തതാണ് ലൈഫ് ജാക്കറ്റ്സ്. ഇവരിക്ക് തന്നെ എക്യുപ്മെൻസിൻ്റെ ലിസ്റ്റെല്ലാം നമ്മുടെ അടുത്ത് നിന്ന് സൈൻ ചെയ്ത് വാങ്ങണുണ്ട്. അതുകൂടാതെ ഇത് മിസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പെനാൽറ്റി വേറെ വരും കേട്ടോ. അങ്ങനെ ഈ ഗ്രൂപ്പിലെ എല്ലാവരുടെ എക്യുപ്മെൻസ് എല്ലാം സെലക്ട് ചെയ്തതോടുകൂടി ഞങ്ങളെല്ലാവരും കൂടി ബോട്ടിൻ്റെ അടുത്തേക്ക് നടന്നു. എല്ലാവരും ഇതെല്ലാം സെലക്ട് ചെയ്ത് വന്നപ്പോഴേക്ക് ഏകദേശം 9:30 സമയം. അധികം സമയം കളയാണ്ട് ഞങ്ങളെല്ലാവരും ബോട്ടിലേക്ക് പെട്ടെന്ന് തന്നെ കയറി. ബോട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ ഗൈഡ് ഇന്നത്തെ പ്ലാനുകളെ പറ്റിയും അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും എല്ലാം പറഞ്ഞു തുടങ്ങി. 2 സ്നോർക്ലിംഗ് സെഷനും അതിനൊപ്പം തന്നെ ഒരു സാൻഡ് ബാങ്ക് വിസിറ്റും പിന്നെ ഡോൾഫിൻ സ്പോട്ടിംഗ് സെഷനും ആണ് ഈ ടൂറിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചും ഞങ്ങൾക്ക് സാൻഡ് ബാങ്കിൽ വെച്ച് സെർവ് ചെയ്യൂട്ടോ. കടലിലേക്ക് എത്തിയതോടുകൂടി ബോട്ട് നല്ല സ്പീഡിലായിട്ടാ പോക്ക്. ബോട്ട് ഏകദേശം 50-60 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റിലേക്ക് തന്നെ ഏകദേശം 1/2 മണിക്കൂർ യാത്രയുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഞങ്ങളുടെ ബോട്ട് കൂടാതെ വേറെ കുറേ ബോട്ടുകൾ ഇതേ റൂട്ടിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചെറിയ ബോട്ട് കൂടാതെ കുറേ വലിയ ബോട്ടുകളും ഇതേ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ചെറിയ ഗ്രൂപ്പായതുകൊണ്ടാണ് കുറച്ച് കോസ്റ്റ് കൂടുതലാണെങ്കിലും ഞങ്ങൾ ഇത് തന്നെ ഓപ്റ്റ് ചെയ്തത്. ഈ ബോട്ടിൽ ഞങ്ങളെയും കൂട്ടി മൊത്തം 8 ടൂറിസ്റ്റുകളാണുള്ളത്. അങ്ങനെ കുറച്ച് നേരം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബോട്ട് ഒരു സ്ഥലത്ത് നിർത്തി. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്നോർക്ലിംഗ് പോയിന്റ്.
എല്ലാവരോടും ഡ്രസ്സ് ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് ഗൈഡ് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ജാക്കറ്റും ഫിൻസും സ്നോർക്കിളിംഗ് ഗിയറും എല്ലാം വെച്ചുകൊണ്ട് ബോട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് നീങ്ങി. അടല്ല ആഴം കുറഞ്ഞ പവഴപ്പുറ്റുകളുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ബാക്കിയുള്ളവരൊപ്പം ഞാനും കടലിലേക്ക് ഇറങ്ങി. ഈ കടലിൻ്റെ അടിയിൽ പോയി പരിചയമുള്ള ആളുകൾ പറയണത് പോലെ തന്നെ ഈ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകം തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇറങ്ങണേക്കാളും മുമ്പ് ഗൈഡ് ആദ്യം തന്നെ വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ട്. വെള്ളത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങിയതോടുകൂടി ഞാൻ കുറച്ച് നേരം ഒന്ന് വെപ്രാളപ്പെട്ടു പോയി. എൻ്റെ ഈ വെപ്രാളം കണ്ടിട്ട് ഗൈഡും വേഗം അടുത്തേക്ക് നീന്തി വന്നു. എന്നെ മാത്രമല്ല സ്നോർക്ലിംഗ് പരിചയമില്ലാത്ത എല്ലാവരെയും ഗൈഡ് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 11 വർഷം മുമ്പാണ്ടാ ഞാൻ ഇതിനു മുമ്പ് സ്നോർക്ലിംഗ് ചെയ്തേക്കുന്നത്. 2012 മലേഷ്യയിലെ പുലാവു പയാർ എന്ന് പറഞ്ഞൊരു മറൈൻ പാർക്കിലാണ് ഞാൻ ഇതിനു മുമ്പ് സ്നോർക്ലിംഗ് ചെയ്തേക്കുന്നത്. അന്ന് ബീച്ചിൽ നിന്നാണ് ഞങ്ങൾ സ്നോർക്ലിംഗ് ചെയ്തേർന്നത്. അതുകൂടാതെ ഈ മറൈൻ പാർക്ക് ഏരിയ അവർ നന്നായിട്ട് വടം വെച്ച് കണക്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും വടത്തുമ പിടിച്ചാണെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നു. നമ്മൾ ഈ സ്നോർക്ലിംഗ് ഗിയറും വെച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വായ വെച്ച് വേണം ശ്വസിക്കാനായിട്ട്. അതും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയ പേടിയും എല്ലാമായിട്ടാണ് പെട്ടെന്ന് വെപ്രാളായി പോയത്. ഒരു 10 മിനിറ്റോടുകൂടി ഞാനൊന്ന് സ്റ്റെബിലൈസ് ആയി പയ്യെ സ്നോർക്ലിംഗ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് തല പൊക്കി നോക്കിയപ്പോഴാണ് ബോട്ടും ഞങ്ങളും തമ്മിലുള്ള ദൂരം കൂടി വന്നത് ശ്രദ്ധിച്ചത്. ഇത് ഞങ്ങൾ നീങ്ങിയതാണോ അല്ലെങ്കിൽ ബോട്ട് നീങ്ങിപ്പോയതാണോ എന്ന് അറിയാൻ പാടില്ല. പയ്യെ പേടിയൊക്കെ മാറി വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയെങ്കിലും വേറൊരു കെണി ഞങ്ങൾ കാത്തിരിക്കേണ്ടതെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. ഞങ്ങൾ ഇറങ്ങിയ ഏരിയയിലുള്ള പവഴപ്പുറ്റുകൾ ഏകദേശം 1 മീറ്റർ 1.5 മീറ്റർ താഴ്ചയിലായിരുന്നെങ്കിലും ഞങ്ങൾ പയ്യെ ആഴം കൂടിയ സ്ഥലത്തേക്ക് നീങ്ങി തുടങ്ങി. ഈ പവഴപ്പുറ്റുകളുടെ ചില ഭാഗത്ത് അടിയൊന്നും കാണാൻ പറ്റാത്ത അത്രയധികം താഴ്ചയുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഈ ഭാഗത്തിൻ്റെ മേലിലേക്ക് എത്തിയതോടുകൂടി എല്ലാവരും നന്നായിട്ടൊന്ന് പേടിച്ചു. നന്നായിട്ട് ബുദ്ധിമുട്ടിയാണ് തിരിച്ചു നീന്തി പവഴപ്പുറ്റിൻ്റെ ഭാഗത്തേക്ക് വന്നതും. അധികം വൈകാണ്ട് തന്നെ ഞങ്ങളുടെ ഗൈഡിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. നന്നായിട്ട് അടിയൊഴുക്കുണ്ട്, അപ്പോൾ എല്ലാവരും അധികം ദൂരെ പോവാണ്ട് സൂക്ഷിക്കണം എന്ന്. ഞങ്ങൾ താമസിക്കുന്ന അതേ ഹോട്ടലിൽ താമസിക്കുന്ന കപ്പിൾസാണ് ഇവർ. ഇതിലാ ലേഡി ആദ്യം പേടിച്ചൊക്കെ ഇരുന്നെങ്കിലും ഫോട്ടോ എടുക്കാനായിട്ടുള്ള കുറച്ച് നേരത്തേക്ക് മാത്രം ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങി.
ഫോട്ടോയും വീഡിയോയും എടുത്തു കഴിഞ്ഞതോടുകൂടി പുള്ളിയുടെ പാർട്ട്ണർ പതിയെ വെള്ളത്തിൽ നിന്ന് ബോട്ടിലേക്ക് കയറിപ്പോയി. പിന്നെ പുള്ളി ഞങ്ങളോട് ചേർന്ന ഈ സ്നോർക്കിളി പുള്ളിയും ഈ ആഴം കൂടുതലുള്ള ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വരാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. അത്യാവശ്യം നന്നായിട്ട് നീന്തിയ മാത്രമാണ് ഈ ഒഴുക്കിനെ മറികടന്ന് നമുക്ക് കോറലിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഈ അറ്റത്തേക്കുള്ള ഈ നീല ഭാഗമെല്ലാം നന്നായിട്ട് ആഴം കൂടിയ ഭാഗങ്ങളാണ്. നന്നായിട്ട് ഒഴുക്കുള്ളതും കൊണ്ട് പുള്ളി അത്യാവശ്യം നീന്തിയിട്ട് തന്നെ പുള്ളി നിന്ന സ്ഥലത്തു നിന്ന് അധികം നീങ്ങിയിട്ടില്ല. അത്യാവശ്യം ശക്തിയായിട്ടുള്ള അടിയൊഴുക്കാണ് ഇതിന് പ്രധാന കാരണം. ഞങ്ങളും അത്യാവശ്യം ബുദ്ധിമുട്ടി തന്നെയാണ് ഈ പവഴപ്പൊട്ടുകളുടെ മേൽഭാഗത്ത് തന്നെയായിട്ട് നിൽക്കുന്നത്. ഇത്രയും നേരം ഞാൻ സ്നോർക്കിൾ ചെയ്തിരുന്നെങ്കിലും ടെൻഷൻ കാരണം മീനുകളെ ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല. പല കളറിലുള്ള മീനുകൾ ഫ്രണ്ടിലേക്ക് വന്നു തുടങ്ങിയിട്ടാ. നീല, മഞ്ഞ, കറുപ്പ് എന്ന് വേണ്ട എല്ലാ കളറും മീനുകളും ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നു തുടങ്ങി. ചെറിയ മീനിൻ്റെ വലിയ ഗ്രൂപ്പുകളൊക്കെയാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 4 പേരും അടുത്തടുത്തായിട്ട് നീന്തിക്കൊണ്ടിരിക്കേണ്ടാ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തൊട്ട് കുറേ നേരം കേട് ഞങ്ങളുടെയും അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടിസിപ്പേറ്റ്സിൻ്റെയും വീഡിയോയും ഫോട്ടോ എല്ലാം എടുത്തുകൊണ്ട് നടക്കാറുണ്ട്. ഇവരെടുക്കണ ഈ വീഡിയോസും ഫോട്ടോസും എല്ലാം ഇവർ ട്രിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തരും. ഞാൻ സ്നോർക്കിൾ ചെയ്തും കൊണ്ട് വീഡിയോയും എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് വേറൊരു കാഴ്ച കണ്ടത്. നമ്മുടെ ഗ്രൂപ്പിൽ വന്ന 2 കപ്പിൾസ് സേഫ്റ്റി ജാക്കറ്റ് ഒന്നും ഇല്ലാണ്ടാണ് നീന്തിക്കൊണ്ടിരിക്കുന്നത്. അതും നല്ല ആഴമുള്ള ഏരിയനോട് ചേർന്ന്. ഇവർ 2 പേരും കൂടി കോറലുകളുടെ അടുത്ത് വരെ നീന്തി മേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപേക്ഷിച്ച് പല വിദേശികൾക്ക് നന്നായിട്ട് ചെറുപ്പം തൊട്ട് നീന്തലെല്ലാം അറിയാൻ പറ്റും. ഞങ്ങൾ പണ്ട് തായ്ലൻഡിലുള്ള ക്രാബിയിൽ വെച്ച് 7-8 വയസ്സുള്ള പിള്ളേർ ജാക്കറ്റൊന്നും ഇല്ലാണ്ട് കടലിലേക്ക് എടുത്ത് ചാറുന്നത് കണ്ട് അന്ത വിട്ട് നിന്നിട്ടുള്ളതാണ്. അവരെ പാരൻസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് അവർ കടലിലേക്ക് എടുത്ത് ചാടിയത്, മറ്റത്തുള്ളൊരു മലയിലേക്ക് നീന്തി കയറിയതും. നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും പാരൻസ് സമ്മതിച്ചു കൊടുക്കുന്ന കാര്യമാണോ അത്? അതും കൊണ്ടൊക്കെ തന്നെ ചെറുപ്പം തൊട്ട് ഇവർ നന്നായിട്ട് നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഞാനൊരു 5-10 മിനിറ്റ് കുറച്ച് മീനുകളുടെ പുറകെ വീഡിയോ എടുത്ത് നടന്നു. ഏകദേശം 1.5-2 മീറ്ററിൽ മീനുകളുണ്ടെങ്കിലും ജാക്കറ്റ് ഉള്ളത് കൊണ്ട് താഴത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുപോലെ തന്നെ പവിഴപ്പറ്റുമ്പോൾ കൈയും കാലും ഒരേരുതെന്ന് ഗൈഡും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ പവിഴപ്പുറ്റുകളുടെ അടിച്ച് നന്നായിട്ട് ഷാർപ്പായതും കൊണ്ട് തന്നെ നമ്മുടെ കൈയോ കാലോ അത് മുറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കടലിൻ്റെ അകത്തായതും കൊണ്ട് അത്യാവശ്യം കുറേ ചോരയും പോവും, അത്യാവശ്യം നീറലും ഉണ്ടാവും. പതിയെ പതിയെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ബോട്ടിലേക്ക് കയറി തുടങ്ങിയിട്ടാ. കയറണമെന്ന് പറയണ ആളുകളുടെ അടുത്തേക്ക് ബോട്ട് അവർ കൊണ്ടുവരാണ്. അല്ലാണ്ട് ബോട്ടിൻ്റെ അടുത്തേക്ക് നമ്മൾ നീന്തി ചെല്ലലെന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ള പരിപാടിയല്ല. ഞാൻ ആദ്യമായിട്ടാണ് അണ്ടർ വാട്ടർ വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് വീഡിയോസിൽ.
ഏകദേശം അരമണിക്കൂറോളം വെള്ളത്തിൽ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങളും ബോട്ടിലേക്ക് കയറാൻ തീരുമാനിച്ചു. മറ്റുള്ളവരൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നതും കൊണ്ട് ബോട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ തന്നെ അടുത്ത പോയിന്റിലേക്ക് എത്തുന്ന ആരും ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യണ്ടെന്ന് ഗൈഡ് പറയുന്നുണ്ട്. ബോട്ടിലെല്ലാവരും സെറ്റിലായി എന്ന് പറഞ്ഞതോടുകൂടി ബോട്ട് പയ്യെ അടുത്ത പോയിന്റിലേക്ക് നീങ്ങി തുടങ്ങി.